ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആതിര. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഒരു ബ്ലീച്ച് ചെയ്യാമെന്നുള്ളതാണ്. പുറത്ത് പാർലറിലൊന്നും പോവാതെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയേ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പാക്കിന് ആവശ്യമായ സാധനങ്ങളാണിത്. അതായത് ഗോതമ്പ് മാവ്, വാളപ്പുളി, ഉരുന്നുള്ളി, മഞ്ഞൾപ്പൊടി, തൈര്, ഇത്രയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്കിത് കൊണ്ടുവരാം. അതായത് പുളി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അതിൻ്റെ പൾപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. നമ്മൾ യൂസ് ചെയ്ത് അതായത് പാക്ക് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2 മിനിറ്റ് വെച്ചേക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചെറിയൊരു തരിപ്പോടുകൂടി നമ്മുടെ ഫേസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടും. കാരണം നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. അല്ലെ, അങ്ങനെ ആണെന്നുണ്ട്, അങ്ങനെ വച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുഖം നല്ലോണം വാഷ് ചെയ്യണം. വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ പൊടിയും മഴുക്കുമായ പിന്നെ നമ്മുടെ സ്കിന്നിൽ പോർസിലിറങ്ങി മൂക്കിൽ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ലോണം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ആവുന്നതിന് മുന്നേ, അതായത് നമ്മൾ വാഷ് ചെയ്ത വെള്ളം തോർത്തുകൊണ്ടോ മറ്റു ടവലുകൊണ്ടോ ടർക്കിയുണ്ടോ തുടയ്ക്കേണ്ട കാര്യമില്ല. വാഷ് ചെയ്ത് അത് ഡ്രൈ ആവുന്നതിന് മുന്നേ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യണം. എങ്കിലേ അതുകൊണ്ടുള്ള ഉപയോഗമുള്ളൂ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഈ രണ്ട് ഭാഗത്ത് സൺടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് പോയ സമയത്ത് അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യണം. നല്ല തിക്കിൽ അപ്ലൈ ചെയ്യണം. കണ്ണിന് താഴെ അവോയ്ഡ് ചെയ്യണം. കാരണം അവിടെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം കൂടുതൽ അവിടെ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഏത് പാക്ക് ഇടുമ്പോഴും നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. കാരണം റണ്ണിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒലിച്ച് ഇരിക്കില്ല, ഒലിച്ചിറങ്ങി പോകും. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടൂ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഫുള്ള് നല്ല തിക്കിലാണ് ഇത് അപ്ലൈ ചെയ്തേക്കുന്നത്. എൻ്റെ ഈ രണ്ട് കണ്ണിൻ്റെ ഭാഗത്തും ചുണ്ടിന് ചുറ്റുമാണ് ഏറ്റവും കൂടുതൽ ടാൻ അടിക്കുന്നത്. നിങ്ങൾക്കും ഏത് ഏരിയയിലാണോ അവിടെ നല്ലപോലെ ഇത് കട്ടിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. പിമ്പിൾ വന്ന മാർക്കിലായാലും നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ തുടച്ച് കളയുമ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഏത് ക്രീമായാലും എന്ത് ഓയിലായാലും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യുന്നു എങ്കിൽ മാത്രമേ റിസൾട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം വെളുത്തിരിക്കും, കഴുത്ത് വേറൊരു കളറായിരിക്കും. അപ്പോൾ നിങ്ങൾക്കതിൽ ഒരു ഇതും കാണാം. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് ചെയ്തു കഴുത്തിൽ ഇങ്ങനൊരു കളറ്, മുഖത്ത് വേറൊരു കളറ് എന്നുള്ളത്. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കഴുത്തിലും മുഖത്തും ഒരുപോലെ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ റിസൾട്ട് ഉള്ളൂ. അപ്പം നമുക്കിനി ഉണങ്ങിയിട്ട് കാണാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇത് ഉണങ്ങുന്നത് വരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ നമുക്ക് റിങ്കിൾസ് വരും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കോശങ്ങൾ അനങ്ങുകയും അവിടെ ഫൈൻ ലൈൻസ് വരികയും ചെയ്യും. അപ്പം പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഏജിങ് ആവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പാക്ക് ഏത് പാക്കായാലും ഇട്ട ശേഷം മിണ്ടാതെ തന്നെ ഇരിക്കുക. ഉണങ്ങിയ ശേഷം നമുക്കിത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നല്ലപോലെ എല്ലാം ഒരു പാർട്ട് ഡ്രൈ ആയിട്ടേ ഉള്ളൂ. ഞാനിത് വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. കാരണം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് എനിക്കൊരു അത്ര പെട്ടെന്ന് ഉണങ്ങത്തില്ല. പക്ഷേ നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പാണെന്ന് നോക്കിയിട്ട് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിനകത്ത് വയ്ക്കാവുള്ളൂ. കാരണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനത് ബാധിക്കും. അതുകൊണ്ട് ഒരു പാർട്ട് ഡ്രൈ, അതായത് നമുക്കൊന്ന് ശക്കലം വലിഞ്ഞ് മുറുകുന്നു എന്ന് തോന്നി ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ വെള്ളം കുത്തനെ ഒഴിച്ച് കഴുകരുത്. ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്ത് ഒന്ന് കുതിർത്തെടുത്ത് മാത്രമേ ഇത് നനയ്ക്കാവും, വാഷ് ചെയ്ത് കളയുമാവൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് നനച്ച് കൊടുക്കാം. നല്ലപോലെ നനച്ച് കൊടുത്ത് മാത്രമേ നമ്മളിതൊന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഒരുപാട് ബാധിക്കും. നല്ല
റിസൾട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. എൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല സൺ ടാൻ ഉണ്ടായിരുന്നു, അതൊക്കെ അറിയാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഉടനെ തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ ഫുള്ളായിട്ട് വാഷ് ചെയ്തില്ല, കാരണം മേലെ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്ര ഭാഗം മാത്രം ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ട് ഡ്രൈ ആയില്ല, ഫുൾ ഡ്രൈ ആയില്ല, പാർട്ട് ഡ്രൈ ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക്, അതായത് നമ്മളിനി ഏത് പാക്ക് യൂസ് ചെയ്താലും ഒരു മോയ്സ്ചർ കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാക്കിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് മോയ്സ്ചർ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് അലോവേരയുടെ ജെല്ലാണ്, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ല റൗണ്ടിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കണ്ണിന് ചുറ്റിനും പാക്ക് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കണ്ണിന് ചുറ്റും നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ജെൻറ്റലായിട്ട് മസാജ് ചെയ്യുള്ളൂ, ഓവർ സ്ട്രെയിൻ ആയിട്ട് ഓവർ സ്ട്രെയിൻ കൊടുക്കരുത്. കാരണം നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ. നാളെ രാവിലെ, അതായത് ഇന്ന് നമ്മൾ ഞാൻ യൂസ് ചെയ്തു, നാളെ രാവിലെ ആകുമ്പോൾ എനിക്ക് നല്ല ഗ്ലോയിങ് ആയിരിക്കും നമ്മുടെ ഫേസ്. അത് നിങ്ങൾ ആര് യൂസ് ചെയ്താലും അതേപോലെ തന്നെ നമുക്ക് കിട്ടും നല്ലതുപോലെ. അതായത് ഞാൻ അലോവേര, അതായത് പാക്കിടുന്നതിന് ഒരു മണിക്കൂർ മുന്നേ മുറിച്ച് വെച്ച ശേഷം അതിൻ്റെ യെല്ലോ ലിക്വിഡൊക്കെ കളഞ്ഞ് ഫുള്ള് കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കും. ആ തണുപ്പോടുകൂടി ഒരു മസാജ് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മുടെ സ്കിന്നിനും നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഏറ്റവും ബെറ്ററാണ് അലോവേര. ഞാനിവിടെ ഒരുപാട് നട്ടുപിടിപ്പിച്ചുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നെ എന്തായാലും കമൻസിലൂടെ അറിയിക്കണം. എന്തെങ്കിലും ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. ഇനി എന്തെങ്കിലും പാക്ക് നിങ്ങൾക്ക് പുതുതായി, അതായത് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അല്ല ഇന്ന ഇന്ന പ്രോബ്ലങ്ങൾക്ക് വേണ്ടി എന്താണെന്നുള്ളത് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.